എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. അടുത്തതായി ഡ്യുവറ്റ് സോങ് റൗണ്ടിലാണ് പെർഫോമൻസ് വരാൻ പോകുന്നത്. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ദിൽജിഷ. ദിൽജിഷ, ദിൽജിഷയുടെ ഡ്യുവറ്റ് സോങ് റൗണ്ടിലെ പെർഫോമൻസ് ആണ്. ഏത് സോങ്? പതിനാലാണ്ടാവ പോലെ. ആഹാ, ഓക്കെ. ആരാ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്? സൽമാൻ. സൽമാൻ, ഇന്ന് വലിയ കോൺഫിഡൻസിന്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹം കൂട്ടിട്ടില്ല. ഓക്കെ, എന്തായാലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ സൽമാനും. ദിൽജിഷ നന്നായിട്ട് പാടും. ഓൾ ദി ബെസ്റ്റ്. സ്നേഹ സ്വർഗൂറിയല്ലേ, കുളിർമതിയേ മലർക്കിളിയേ, കരളിൽ ഹജത്ത് പുളയും പുവിയൻ സ്വന്തമല്ലേ. പതിനാലാം രാവ് പോലെ പൊലിവ തെളിഞ്ഞ ജീവൻ, പൊന്നിൻ്റെ സ്നേഹ സ്വർഗ രാജനല്ലേ, കുളിർമതി പൊലിവ നിറഞ്ഞ ലോലേ. ൂടാ
ചെറുതിന്റെ മരുളം തെറ്റത് പതിനാലാം പതിനാലാം രാവ് പോലെ പുലി വനിറഞ്ഞ ലോലെ എന്റെ സ്നേഹ സ്വർഗൂറിയല്ലേ കുളിർമതിയേ മലർക്കിളിയേ കരളിൽ ഹജത്ത് പുളയും പൂവിയൻ സ്വന്തമല്ലേ ദിൽജിഷ ആൻഡ് സൽമാൻ നല്ലൊരു ഡ്യുവറ്റ് സോങ് ആണ്. എങ്ങനെ പാടി എന്ന് നമുക്ക് ജഡ്ജസിന് അടുത്ത് ചോദിച്ചു നോക്കാം. ഷാൻസർ, എനിക്കത് അത്ര അങ്ങോട്ട് ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. എനിക്കിതൊരു ഭയങ്കര ആവറേജ് ആയിട്ടുള്ളൊരു ഡ്യുവറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സ്ലിപ്പുകൾ രണ്ട് ഭാഗത്തുനിന്നും, ഒരുപാട് പ്രശ്നങ്ങൾ, സ്ലിപ്പുകൾ, അങ്ങനെ എനിക്ക് തോന്നി. അപ്പം അത് ഈ ഒരു സ്റ്റേജിൽ വരേണ്ട സംഭവങ്ങളൊന്നും അല്ല എന്ന് എനിക്ക് തോന്നി. അപ്പം എന്തായാലും നെക്സ്റ്റ് ടൈം ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം രണ്ടുപേരും കൂടെ. ഓക്കെ, താങ്ക് യു ഷാൻ സർ. സൽമാൻ, ദിൽജിഷ, നൈസ് സോങ്, രസമുണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ. സൽമാൻ്റെ പിച്ചിങ് ഇപ്രാവശ്യം കറക്റ്റായിരുന്നു, എനിക്കങ്ങനെ ഷാർപ്പായിട്ടൊന്നും തോന്നിയില്ല. പിച്ചിങ് വൈസ് കറക്റ്റായിരുന്നു. ആദ്യം സൽമാൻ്റെ പറയട്ടെ. പിന്നെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ രണ്ടുപേർക്കും ടെൻഷൻ ഉള്ളതുകൊണ്ട് ആണോ എന്നറിഞ്ഞൂടെ ആലുവ മണപ്പുറത്ത് കണ്ട ഒരു പരിചയം പോലും ഇല്ലായിരുന്നു രണ്ടുപേരും. രണ്ടുപേരും ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ രണ്ട് ദിശയിൽ നോക്കി നിന്ന് പാടുന്ന പോലെയൊക്കെ തോന്നി. ടെൻഷൻ കാരണമായിരിക്കാം പാട്ടിൻ്റെ. പിന്നെ ദിൽജിഷ പിച്ചിങ് ഹൈ റേഞ്ച്, വീണ്ടും സ്ട്രെയിൻ, അപ്പോൾ പിച്ചിങ് പ്രോബ്ലം ഒക്കെ വന്നു. ഒരുപാട് സ്ലിപ്സ് വന്നിരുന്നു ദിൽജിഷയുടെ പാട്ടിൽ നിന്ന്. കഴിഞ്ഞ പാട്ടിൽ നിന്ന് ഉണ്ടായതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ സ്ലിപ്സ് വന്നു ഇപ്രാവശ്യം. ഫീൽ വൈസ് ദിൽജിഷ കുറച്ച് കൂടി നിന്നു, സൽമാനോട് അല്പം പുറകിലായിരുന്നു. സൽമാൻ്റെ കുറച്ച് ബോൾഡ് വോയിസ് ആയത് കാരണം ഫീല് കുറച്ചും കൂടെ സൽമാന് കൊടുക്കാം ആയിരുന്നു എന്ന് തോന്നി. കുറച്ചുകൂടെ ഒക്കെ ചിരിച്ച് ബേസ് ആയതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. എൻ്റെ ഒരു മിഡ് പോർഷൻ വന്നപ്പോഴും കുറച്ചുകൂടെ ചിരിച്ച് കുറച്ചുകൂടെ പ്ലസൻ്റ് ആവാമായിരുന്നു എനിക്ക് തോന്നി. ദിൽജിഷ ഫീൽ വൈസ് കുറച്ചുകൂടെ നന്നായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഫൈസൽ മാഷ്, വിധു ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു സങ്കടം ഗാനമൊന്നും അല്ല, സങ്കട ഗാനമൊന്നും അല്ല. ഇത് ഒരു കല്യാണം, ഒരു ഹാപ്പി മൂഡ് തന്നെ പാടേണ്ട പാട്ടാണ്. നല്ലൊരു സെലക്ഷനാണ്. പി ജയേന്ദ്രൻ പാടിയ, ജയേട്ടൻ പാടിയ പാട്ടാണ്. ഓ, ജയേട്ടനും ചിത്ര ചേച്ചു അല്ലേ? പി ജയേന്ദ്രൻ, കെ എസ് ചിത്ര അവർ പാടിയ പാട്ടാണ്. നല്ല സെലക്ഷനാണ്. ഒ എം മാഷ്, കെ വി ആപൂട്ടി മാഷ് ചിട്ടപ്പെടുത്തിയ നല്ലൊരു സെലക്ഷൻ. നിങ്ങൾക്ക് ഇതിൽ ഇതിലപ്പുറമൊക്കെ രണ്ടുപേരും ഇവിടെ കാഴ്ച വെച്ചിട്ടുണ്ട്. ഇതിലും വലിയ എന്താ പറയുക പെർഫോമൻസൊക്കെ. ദിൽജിഷ എന്ന ആകെ ടെൻഷനാണ്, അതാണ് പ്രശ്നം. ഇനിയുണ്ടല്ലോ, നമുക്ക് അവസരങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, നല്ല സെലക്ഷൻ തന്നെയാ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷെ. രണത്ത ദിൽജിഷ സൽമാൻ, എനിക്കത് പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം അങ്ങനെ ഡുവറ്റ് എന്ന് പറയുമ്പം ആരും ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല, അങ്ങനെ തന്നെ പറയാം. കോമ്പറ്റീഷനിൽ ആരും ഒരു സീസണിലും പിന്നെ എവിടെയും ഞാൻ അങ്ങനെ ഒരു മത്സരത്തിനായിട്ട് ഇങ്ങനെ ഒരു ഡുവറ്റ് സെലക്ട് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു പാട്ട്. സെലക്ഷൻ ദിൽജിഷ തന്നെയായിരിക്കുമോ? ആണോ? അതെ, ആണ്. അപ്പം പിച്ച് എന്തൊക്കെയാ ഇവിടെ ഒരു പിച്ചിൻ്റെ ഒരു പ്രശ്നം എനിക്കിങ്ങനെ തോന്നി. ആ പറഞ്ഞു, ഇതിൽ കുറയ്ക്കാനെന്ന് ദിൽജിഷ വിചാരിച്ചിരുന്നോ? സൽമാൻ, അതുകൊണ്ട് സൽമാന്റെ പിച്ചിന് ദിൽജിഷ പാടി, അങ്ങനെയാണോ? അല്ല, ഒറിജിനൽ സ്കെയിൽ തന്നെ ഇത് ആണ്. കൂട്ടിക്കഴിഞ്ഞാലേ അനുപലെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതന്നെ കുറച്ച് കഴിഞ്ഞാലേ അവന് ബുദ്ധിമുട്ടാവും. ആ അല്ല, അതെന്ന് വെച്ചാല് സൽമാന്റെ പിച്ചല്ല ഇത്. ശരിക്ക് ഇതിലും കൂട്ടിയിട്ടല്ലേ എല്ലാ പാട്ടും സൽമാൻ പാടാറ് അല്ലേ? പക്ഷെ ഇവിടെ എന്ന് വെച്ചാല് എന്താ വെച്ചാൽ നമുക്കത് തോന്നിയാണ്. എന്താ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് അങ്ങനെ സൽമാന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തോന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാനായി ചോദിച്ചത്. പിന്നെ ഈ പിച്ച് തന്നെ ശരിക്ക് വോയിസ് നല്ല സ്ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഒരു മത്സരം അങ്ങനെ ഒരു പേഴ്സണൽ അങ്ങനെ ഞാൻ പറയാം മോളെ. കാരണം എന്താ വെച്ചാൽ അത് എനിക്ക് നേരത്തെ പാട്ടിൽ എന്താ വെച്ചാൽ ഹൈ പോകുമ്പോൾ ഇങ്ങനെ വോയിസ് ഇങ്ങനെ എനിക്ക് നമ്മൾ പാടുന്നതായതുകൊണ്ട് ആ ഒരു വിഷമം വെച്ചാൽ ഞാൻ പറയണത് എന്താ ഒന്നെങ്കിൽ മോള് വോയിസ് വോക്കൽ എന്തെങ്കിലും
ഡോക്ടർ കാണും, എന്തെങ്കിലും ചെയ്യണം. അടച്ചിട്ട് ഇനി തുറക്കാത്തതിൻ്റെ അങ്ങനെ എന്തെങ്കിലും അതിൽ കിടക്ക, അതൊന്നും അറിയണമല്ലോ. കാരണം നല്ല സ്ട്രെയിൻ. എനിക്കിങ്ങനെ ശിവ എന്തെന്നൊക്കെ വോയിസ് ഇങ്ങനെ നേർത്ത് പോകുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഞാൻ വിഷമിച്ചിട്ട് അങ്ങനെ പറയണേ, നല്ല ശബ്ദമല്ലേ. അപ്പം അത് കാണിക്കണം. അതിൻ്റെ ഒരു ആയിട്ട് പാടിയിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ മോളെ. കാരണം നമ്മളെ ശബ്ദമാണ്, നല്ല ശബ്ദം തന്നിട്ട് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ചില പാട്ടിൽ ഇതിലെനിക്ക് വല്ലാണ്ട് തോന്നി എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് സീരിയസ് ആയിട്ട് കാണണം. പിന്നെ അതിൽ വന്ന സ്ട്രെയിൻ്റെ പ്രശ്നങ്ങളാണ്. നല്ലൊരു പാട്ടായിരുന്നു, ശ്രദ്ധിക്കുക. അത് ആദ്യം കാണിച്ചിട്ട് വോയിസ് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു രണത്ത. അപ്പം നമുക്കിനി മാർക്സിലേക്ക് പോവാം. ആദ്യം നമുക്ക് ദിൽജിഷയുടെ മാർക്ക് നോക്കാം. ഔട്ട് ഓഫ് 100 ആണ് ആദ്യമായി വിദ് ചേട്ടാ. ഔട്ട് ഓഫ് 10 ഫൈസൽ മാഷേ 26 on 30 രണത്ത 26 നമുക്ക് സൽമാന്റെ മാർക്സ് അറിയാം. ഷാൻസ് ഔട്ട് ഓഫ് 10 7 ഓക്കെ. ടെൻഷൻ കംപ്ലീറ്റ് വിട്ടേക്ക്. ഇഷ്ടമുള്ള ഒരു ഡുവറ്റ് പഠിക്കാം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ നീളവേ, പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു വിദ്യാസാഗർ സാറിന്റെ ആദ്യത്തെ മലയാളം പടം ഏതാ? ഏതാ വിദ്യാസാഗർ സാർ ഒരുപാട് മലയാളം പടങ്ങൾ ചെയ്തിട്ടില്ലേ? ഓക്കെ, ആർക്കാ അറിയുന്നേ? അതാ പ്രണയവർണ്ണങ്ങളുടെ ആ ഒരു ഇത് പറഞ്ഞു. ഓക്കെ, അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്ത സിനിമ ഇന്ദ്രപ്രസ്ഥം എന്നൊരു സിനിമ. തങ്കത്തിങ്കൾ കിളിയായി കുറുക, പാലത്തുവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ, വണ്ടുലഞ്ഞ മലർ പോലെ പാഴ്നിലാവിനിതൾ പോലെ, ചുണ്ടിലുണ്ട് നനനാരാ കുങ്കുമമേഘം കുളിരു കോരുമൊരു മഞ്ഞല പോലെയുലാവാ, അമ്പിളി നാളം തഴുകി മീട്ടുമൊരു തമ്പുരു പോലെ തലോടാം. തങ്കത്തിങ്കൾ കിളിയായി കുറുക, പാലത്തുവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. അതാണ് അതിലെ പാട്ട്. അത് തന്നെ ഭയങ്കര ഫിലിം നന്നായിട്ട് പോയില്ലെങ്കിലും പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. എന്നും എപ്പോഴുമാണ് അവസാനം ലാസ്റ്റ് മലയാളത്തിൽ ചെയ്യും. അപ്പം നാച്ചുറലി ഇഷ്ടം പോലെ പാട്ടുകൾ അല്ലേ? മീശ മാധവൻ, അഴകിയ രാവണൻ, വെണ്ണില ചന്ദ്രൻ കിണ്ണ ഇരിക്കണു. മീശ മാധവനുള്ള മെയിൻ മീശ. അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് വിദ്യാസാഗർ സാർ തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മലയാളം ഫിലിം ഏതാന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അത് ഇന്ദ്രപ്രസ്ഥാണ്. ഓക്കെ, അപ്പം മാർക്സ് 2.5 3. വേറെ ഓഡിയൻസ് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ.